ഇന്ന് ഓണം ഇങ്ങടുത്ത് തറയി. ഇന്ന് വിശാഖം നാളാണ്. അപ്പോൾ ഒത്തം ചിത്തിര ചോതി വിശാഖം ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ അവിയലൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണ്ടേ. ഓണത്തിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ അവിയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിയൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ, ഏതൊക്കെ എല്ലാ പച്ചക്കറികളും ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചേന, ക്യാരറ്റ്, ബീൻസ്, വെള്ളപ്പയർ, മുരിങ്ങക്കായ, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നേന്ത്രക്കായ, പിന്നെ കോവയ്ക്ക, പടവലങ്ങ, എല്ലാ പച്ചക്കറികളും നമുക്ക് അവിയലിലേക്ക് മുറിക്കാം. അതാണല്ലോ അവിയൽ എന്ന് പറയുന്നത്. എല്ലാ പച്ചക്കറികളും മിക്സ് ചെയ്യാൻ അവിയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ പച്ചക്കറികളും എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി നീളത്തിൽ ഒരു ഈ ഒരു നീളത്തിൽ അരിയണം. ഒരു വിരലിൻ്റെ നീളത്തിൽ അരിയുക, കനം കുറച്ച് അരിയുക. സദ്യക്കൊക്കെ അരിയുമ്പോൾ നമ്മുടെ അന്നത്തെ പാചകക്കാരൊക്കെ പറയാം തീപ്പെട്ടിക്കോല് കനം എന്ന് പറയാം. അന്നത്തെ ആൾക്കാർ നമുക്ക് തീപ്പെട്ടിക്കോല ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഇനി ഒത്തിരി കനം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുമ്പളങ്ങ, വെള്ളരിക്കൊക്കെ അരിയുമ്പോൾ സെപ്പറേറ്റ് എടുത്ത് വയ്ക്കുക. അത് കാരണം ഇതിൻ്റെ കൂടിയിട്ടാണെങ്കിൽ മുരിങ്ങക്കായയുടെ വേവ് കുറച്ച് കൂടുതലാണ്. ചേന വേവാൻ സമയമെടുക്കും, കായ വേവാൻ സമയമെടുക്കും. പക്ഷേ കുമ്പളങ്ങ പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ വെന്തോടെയും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുമ്പളങ്ങയൊന്നും കാണാൻ പറ്റില്ല. കുമ്പളങ്ങ, വെള്ളരിക്ക അരിഞ്ഞിട്ട് കുറച്ച് മാറ്റി വയ്ക്കുക, വേറെ മാറ്റി വയ്ക്കുക. അത് നമ്മളിതൊരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയുടെ വെയിറ്റ് പറഞ്ഞില്ല. പച്ചക്കറി ഈ കുമ്പളങ്ങയും ഈ വെജിറ്റബിളും കട്ട് ചെയ്തടക്കം രണ്ടും കൂടിയിട്ട് 2 കിലോ വെജിറ്റബിളും കിട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ തൂക്കാണ് പറയുന്നത്. 30-35 ചെറിയുള്ളി വേണം, അതിൻ്റെ കൂടെ തന്നെ ഒരു കറിവേപ്പിലി വേണം. ഈ ഉള്ളിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 100-150 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 5-6 ഉള്ളി കൂടിയോണ്ട് കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. കുറയൊന്നും എന്തായാലും പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല. 1-2 ഉള്ളി കൂടിയോന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. 50 ഗ്രാം കോൽപ്പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പുളി നമ്മൾ കുറച്ചെടുത്തിരിക്കുന്നത്. 50 ഗ്രാം പുളി എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല ഉണ്ടമിളക്, ചില സ്ഥലത്ത് നെയ്മിളക് എന്ന് പറയും, അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാമ്പാർ മുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്, അത് വലിയ എരിവ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് നാളികേരമാണ്. 2 നാളികേരം, വലിയ നാളികേരം ഫുള്ളായിട്ട് ചെറുക്കിയതാണ് ഇത് കേട്ടോ. 2 വലിയ നാളികേരം ഫുള്ളായിട്ട് ചെറുക്കിയതാണ്. ചെറിയ നാളികേരമാണെങ്കിൽ 3 എണ്ണം ആവുക. ഓക്കെ, ഇതിപ്പോൾ നാളികേരം കുറച്ച് ഒരു മുറി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, ദോഷം നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. ഓക്കെ, അങ്ങനെ കറക്റ്റ് അളവ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നും, ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, കുറയാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു എരിവ് കുറവാണ് നമുക്ക് വേണ്ടത് അവിയലിൽ. എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, നമുക്കൊരു ചെറിയ ടീസ്പൂണിൽ സാധാരണ ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയ്ക്കാണ് നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക, പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം അവിയലിൽ എപ്പോഴും കുറച്ച് പുളി മുന്നിട്ട് നിൽക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വലിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അവിയൽ വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടാവുക വേണ്ടു, മുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നേരെ പച്ചക്കറി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 250 ml വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 250 ml വെള്ളം വെച്ചിട്ടുണ്ട്. അവിയലിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഷ്ണമൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പിടുക, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. കാരണം അത് മുരിങ്ങക്കായ, ചേന, ക്യാരറ്റ്, നേന്ത്രക്കായ ഇത് ഓൾമോസ്റ്റ് ഒരേ വേവാണ്. അപ്പോൾ അതുപോലെ തന്നെ ബീൻസ്, പയറൊക്കെ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചണമെങ്കിൽ എല്ലാ പച്ചക്കറിയും ഒരുമിച്ചൊന്നും വെന്ത് കിട്ടും. അപ്പോൾ വേവണേന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഒരു മുക്കാൽ ഭാഗം മുക്ക് എത്തുമ്പോൾ നമുക്ക് കുമ്പളങ്ങ, വെള്ളരിക്കൊക്കെ അരിഞ്ഞ് വെച്ചിടാം. ഓക്കെ, നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നാളികേരം എടുത്തിട്ട് 2 തിരിച്ചിട്ടുണ്ട് തുറക്കും.
ഓക്കെ ഉണ്ടോ. വെള്ളം ഒഴിക്കാതെ, ഒട്ടും വെള്ളം ഒഴിക്കാതെ രണ്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് വേണ്ടത് നമുക്ക് അരയരുത്, വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് കേട്ടോ. നാളികേരം വെയിലുണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് അരച്ചാണെങ്കിൽ വെള്ളം ആകെ കുഴഞ്ഞ് സാമ്പാർ പോലെ അവിയില്ല. അപ്പോൾ നമ്മളിതുപോലെ വെള്ളം ഒട്ടുമില്ലാതെ ഒന്ന് തിരിച്ചെടുക്കാനേ പാടുള്ളൂ. ഓക്കെ, രണ്ട് മൂന്ന് തിരി, ഒട്ടും വെള്ളമില്ലാതെ രണ്ട് മൂന്ന് തിരി തിരിച്ചിട്ട് എടുക്കുക. നല്ല പച്ച നളയരാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിയും വേപ്പലയും പച്ചമുളകും കൂടി നന്നായിട്ട് ഇടിക്കണം. പണ്ടൊക്കെ അമ്മയും ഇട്ട് നമ്മൾ ഇടിച്ച് നാളികേരത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഇടിച്ചിട്ടാണ് ചേർത്ത് തരുന്നത്. ഇപ്പം നമുക്ക് അമ്മയും ഒന്നും ആൾക്കാർ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ഒറ്റ കറക്കം കറക്കി എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കല്ലിൻ്റെ വരലോ അല്ലെങ്കിൽ ചെറിയ ഇടിക്കാനുള്ളത് കിട്ടുമല്ലോ, മുറുക്കാൻ ഇടിക്കുന്ന പോലത്തെ ആ അതിലൊക്കെ ഒന്ന് ഇടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് രണ്ട് തിരിച്ചിട്ട് പതുക്കൊന്ന് ചതച്ച പോലെ ആക്കി എടുക്കണം. ഓക്കെ, അറിയാൻ പാടില്ല. നമ്മൾ ആ പച്ചക്കറി വെന്തിടാൻ നേരത്ത് ചതച്ച് കൊണ്ടുവരിക, നേരെ ആയിരിക്കും ഇടുക. അപ്പോൾ ആ ഒരു ഫ്രഷ് നല്ലൊരു മണം അതിൽ കൂടെ നമുക്ക് ചേർന്ന് കിട്ടും. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കാട്ടെ തുറന്ന്. ഏതാണ്ട് ഒരു മുക്കാ ഭാഗം മൂപ്പായിട്ട് കണ്ടോ പച്ചക്കറി, നമുക്ക് നോക്കുമ്പോൾ കാണാം. അതെ, മുരിങ്ങിക്കായാണ് ഏറ്റവും മൂപ്പ് കൂടുതൽ. അത് ഏതാണ്ട് വെന്തുണ്ട് കണ്ടോ, മുക്കാ ഭാഗം മൂപ്പായിട്ട്. അപ്പം നമുക്കിനി മാങ്ങയും കുമ്പളങ്ങയും ഇട്ട് കൊടുക്കാം. അതിന് നമ്മളിവിടെ അരി വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും വെള്ളരിക്കും ഇട്ട് കൊടുക്കാം. മാങ്ങയും കുമ്പളങ്ങിയിട്ട് നമ്മൾ ഇളക്കി റെഡിയിക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. ഉള്ളി, പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ വെറുതെ രണ്ട് അടിച്ചാൽ മതി, വെള്ളം നോക്കിക്കാണ്ട് രണ്ട് അടിച്ചാൽ മതി. നമ്മൾ പച്ചക്കറി വ്യവഹാരമാകുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ട് പച്ചക്കറി വ്യവഹാരമായിട്ടുണ്ട്, പുളി വയ്ക്കാറായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് അടച്ച് ചതച്ച് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഒരുപാട് നമ്മൾ അരച്ച് വെണ്ണ പോലെ ആവരുത്, ഈ ഒരു ലെവലിൽ മതി. ഇടിച്ചെടുക്കുന്ന അതേ ഒരു കണ്ടീഷൻ. അതിൻ്റെ നല്ല കാലം വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്മെല്ലാണ് നമുക്ക് ആവശ്യം. തുറന്നൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നമുക്ക് ഏതാണ്ട് കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുളി വയ്ക്കാം കേട്ടോ. പുളിവെള്ളം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കണം ഉടയാണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇളക്കുക ഉടയാത്ത രീതിയിൽ. പുളി വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് ആയുണ്ട്. ആ അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേ കഷ്ണമൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതാ എല്ലാം വെന്തിട്ടുണ്ട്, നമുക്കും അറിയാം കണ്ടോ. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളികേരം ഇടാം കേട്ടോ. നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകും കൂടി ഇടിച്ചു വെച്ചിരിക്കുന്ന സെപ്പറേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഈ നാളികേരത്തിലേക്ക് ഇടണം കേട്ടോ. നാളികേരം നമ്മളിവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇടണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അതിൽ നന്നായിട്ടൊന്ന് ടീസ്പൂണോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പച്ചക്കറി വേവണ സമയത്ത് വെന്ത് കഴിഞ്ഞിട്ട് ഈ ഉള്ളി ചതച്ചിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മണവും ഇതൊക്കെ പോകും കുറച്ച്. നമ്മൾ കയ്യോടെ ഇടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ മണത്തോടു കൂടി ഇടണം ശരിക്ക്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഇത് കിട്ടുള്ളൂ. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നാളികേരം ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് തിരിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇന്നേരം നമുക്കത് കറിയിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഈ അളവുകളൊക്കെ പറഞ്ഞത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അവരോട് അറിയിട്ട് നമ്മൾ പറയുന്നത്, ഇത് നമ്മൾ നാളികേരം കുറച്ച് കൂടിയോണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളി കൂടിയോണ്ടോ ഒന്നും കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ടത് ഉപ്പും പുളിയും
ഇത് നമ്മൾ ശ്രദ്ധിച്ചിടുക. ഓക്കെ, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കഷ്ണം അടയാത്ത രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. തീ ഓഫ് ചെയ്യുക കേട്ടോ. നാളെ ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും. ഇതിൻ്റെ ഈ ഉരുളിയിൽ ഉണ്ടാകുന്ന ചൂട് മാത്രം മതി നാളികേരത്തിന്. അതുപോലെ തന്നെ വേവാൻ പാടില്ല. പിന്നെ നാളെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്യാം. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അവിയലിൽ സാധാരണ ഇത്ര നാളികേരം ഉണ്ടാവാറുള്ളൂ. നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന നാളികേരം ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും, ഡബിൾ ഉണ്ടാവും. അപ്പം നമ്മൾ നാളികേരം സെപ്പറേറ്റ് ഇങ്ങനെ മണിമണി പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കെടുക്കുന്നതാണ്. പീരമായി ഉണ്ടോ, വെള്ളമൊക്കെ കറക്റ്റായി നാളികേരം ചേർത്തപ്പോൾ നമുക്ക് കാണാം ഒട്ടും വെള്ളമില്ല കേട്ടോ. ഇത് ഈ രീതിയിൽ വേണം നമ്മൾ വെയിലുണ്ടാക്കാനായിട്ട്. ഇനി ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കയ്യിൽ വെളിച്ചെണ്ണ ഇതിന് മുകളിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും കുറേശ്ശെ ഉണ്ടാവും, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് മസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിയലിൽ ഉണ്ടോ. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സൂപ്പർ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ചുവന്നുള്ളിയുടെയും പച്ചമുളകിൻ്റെയും വേപ്പലയും അതുപോലെ തന്നെ ഫ്രഷായിട്ട് നമ്മൾ ചേർത്തപ്പോൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം അത് വേവാൻ പാടില്ല, നാളികേരവും ഉള്ളിയും വേവാൻ പാടില്ല. അത് ചേർത്തവരുടെ ഉടനടി നമ്മൾ തീ ഓഫ് ആക്കണം. അതിനുള്ളിലുള്ള ഉള്ള ചൂടുകൊണ്ട് മാത്രം ചെറിയൊരു ഹാഫ് ബോയിലാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ മുകളിൽ ഭാഗം. ഓക്കെ, അപ്പം നമ്മുടെ അവിയൽ റെഡി. അപ്പം നമുക്കൊന്ന് പകർത്തിക്കാം കേട്ടോ ഉള്ളി. സൂപ്പർ അവിയലാണ്, അടിപൊളി. എല്ലാവരും കാണാം. ഇത് നമ്മുടെ സാധാരണ തൃശ്ശൂർ ജില്ലകൾക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അവിയലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് കുറച്ച് തൈരും മോരൊക്കെ ചേർത്ത് കുറച്ച് വെള്ളത്തോടെ ആയിരിക്കും. ഇതുപോലെ വെള്ളമില്ലാത്ത അവിയൽ പാലക്കാട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മുടെ അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ നേർന്നുകൊണ്ട് ഓണം സ്പെഷ്യൽ സീരീസ് വിഭവങ്ങളുടെ സീരീസ് 3 ഇതോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത ഓണം വിഭവമായി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരാം. ബൈ ബൈ.